തെവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജിലാണ് ഞാനുള്ളതെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഇവിടെ ഇന്നെത്തിയ നവാഗതരായ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള ബോർഡുകളും ബാനറുകളും തോരണങ്ങളും ഒക്കെ കാണാം. കുരുത്തോലയൊക്കെ കെട്ടി വിദ്യാർത്ഥികളെ ഇന്ന് വരവേറ്റതിൻ്റെ കാണാം. ഇപ്പോൾ വൈകുന്നേരം 4 മണി ആയതുകൊണ്ട് തന്നെ ക്യാമ്പസൊക്കെ വിടുന്ന സമയമാണ്. എങ്കിൽ പോലും ഇപ്പോൾ സ്പോട്ട് റിപ്പോർട്ടറിനൊപ്പം കുറച്ച് വിദ്യാർത്ഥികളും ഇവിടുത്തെ അധ്യാപകരും ഒക്കെ ചേരുകയാണ്. നമുക്ക് അവരോട് സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ ആദ്യം വിദ്യാർത്ഥികളിലേക്ക് ഒന്ന് പോവുകയാണ്. ഈ പുതിയ മാറ്റമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഏത് തരത്തിൽ ഈ മാറ്റം ഉണ്ടാകുമെന്നാണ്, ക്യാമ്പസിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് നിങ്ങളൊക്കെ? പോസിറ്റീവായിട്ട് തന്നെ ഇത് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇപ്പം 5 വർഷം നമ്മളിപ്പം യു ജിയും പി ജിയും ചേർത്ത് 5 വർഷം പഠിക്കുന്നതിനേക്കാളും 4 വർഷം ഡിഗ്രി ഹോണേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഡയറക്റ്റ് റിസർച്ചിലേക്കുള്ളൊരു ഫീൽഡ് തുറന്നു കിട്ടുകയാണ്. അപ്പോൾ അവർക്കൊരു വർഷമാണ് അവിടെ ലാഭിക്കാൻ പറ്റുന്നത്. അപ്പം അത് നല്ല രീതിയിൽ സ്റ്റുഡൻസ് എടുക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പോസിറ്റീവായിട്ടാണ് വിദ്യാർത്ഥികൾ അതിനെ കാണുന്നത്. ഇപ്പോൾ ദീർഘകാലം കോളേജിലെ പ്രിൻസിപ്പളാണ് ബിജു സാർ. ബിജു സാർ ദീർഘകാലം ഈ ത്രിവത്സര ബിരുദത്തെ വിദ്യാർത്ഥികളെയൊക്കെ പഠിപ്പിച്ച ആളാണ്. ഈ ഒരു കോഴ്സിലേക്ക് മാറുമ്പോൾ പെട്ടെന്ന് അധ്യാപകൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ ചിന്തകളാണ്? അധ്യാപകരെ സംബന്ധിച്ച് കാര്യമായൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. കൂടുതൽ സ്വാതന്ത്ര്യം, വിദ്യാർത്ഥികളെ പോലെ തന്നെ അധ്യാപകർക്കും കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാവുകയാണ്. നമ്മുടേതായ സിഗ്നേച്ചർ കോഴ്സുകൾ ഓഫർ ചെയ്യാനുള്ള, നമ്മുടേതായിട്ടുള്ള കോമ്പിനേഷൻസ് രൂപീകരിക്കാനുള്ള സാഹചര്യം ഈ 4-year ഓണേഴ്സ് എന്നാണ്, ഞങ്ങൾ ഓണേഴ്സ് പ്രോഗ്രാം എന്നാണ്, ഓണേഴ്സ് പ്രോഗ്രാമിലൂടെ വരികയാണ്. അതോടൊപ്പം തന്നെ ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസരമാണ്. ഗവേഷണമാണ് ഈ 4-year പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോർഡിനേറ്റ്. മറ്റൊന്ന് അന്തർദേശീയ ഇൻ്റർനാഷണലി വിദ്യാഭ്യാസ രീതികൾക്കനുസരിച്ച് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി മാറുന്ന ഒരു മാറ്റത്തിൻ്റെ ഒരു മേഖലയാണ് ഈ ഓണേഴ്സ് പ്രോഗ്രാം. കാരണം അമേരിക്കയിലൊക്കെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് 4 വർഷമാണ്. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന 3 വർഷം ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന ഒരാൾ യൂറോപ്പിലോ അമേരിക്കയിലോ ചെന്ന് കാനഡയിലും ഓസ്ട്രേലിയയിലുമൊക്കെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ ബാധ്യത ഒഴിവാകും 4 വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാം വരുന്നതോടുകൂടി. പുതിയ ഒരു സ്കീമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകരും ഒന്ന് സജ്ജരായിരിക്കണമല്ലോ. എന്തൊക്കെ വെല്ലുവിളികളാണ് പ്രധാനമായിട്ടും മുമ്പിലുള്ളത്? അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സിലബസ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ പ്രോസസ്സ് നമ്മുടെ കോളേജിൽ നടക്കുകയായിരുന്നു. സിലബസ് തയ്യാറാക്കി പല തരത്തിലുള്ള കോഴ്സുകളാണ്. ഇപ്പം നിലവിലുള്ള കൺവെൻഷണൽ മേജർ മെയിൻ സബ് കോഴ്സുകളിൽ നിന്ന് മാറിയിട്ട് മേജർ മൈനർ അതുകൂടാതെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്, വാല്യൂ അഡീഷൻ കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കോഴ്സുകളാണ്. അപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഇങ്ങനെ പല ടൈപ്പ് കോഴ്സുകൾ പഠിക്കാമെന്നുള്ളത്. നേരത്തെ ഒരു കുട്ടി ഒരു കെമിസ്ട്രി ഡിഗ്രിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഫിസിക്സും മാത്തമാറ്റിക്സും നിർബന്ധമായിട്ടും പഠിക്കണം. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണവും. കുട്ടികൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ഇഷ്ട വിഷയങ്ങളൊക്കെ പഠിക്കാം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിദ്യാർത്ഥികൾ വളരെ പോസിറ്റീവാണ്. SH കോളേജിലെ വിദ്യാർത്ഥികൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. അധ്യാപകരും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്.